Makan. Mari rendu waspari. Hello guys. Assalamualaikum. My most vlog inde pudiyoru video ilekku ellavarkkum swagatham. Appo innu cheriyoru video aanu. Ee video ningalku ishtapettu kaniya like cheyya, share cheyya, subscribe cheyya. Aa bell icon kudi onnu amartha. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ചൈന മാൾ വരെ ഒന്ന് പോവാണ്. അപ്പോൾ ചൈന മാൾക്ക് നമ്മൾ പോവല്ലേ? ഓക്കെ, പോയി വരാം. ഞങ്ങൾ ചൈന മാൾ ഒന്ന് പോയി വരട്ടെ. ചൈന മാൾ പോയി വന്നിട്ട് കാണാം. അപ്പോൾ ചൈന മാൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളൊക്കെ ആയിട്ട് പെരുന്നാളിന്റെ ഒരു ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഈ പോണ വഴിക്കുള്ള ഓരോ നന്ദികളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഒരു ഉപകാരം ഉണ്ട് ഗ്ലാസ് വെക്കുന്നോണ്ട്. നമ്മൾ ആരെ നോക്കിയാലും ആർക്കും മനസ്സിലാവും നമ്മൾ ഓരോ നോക്കണെന്ന്. അവിടെ ഒരു സമാധാനം ആയതാലും നന്നായി. വേറെ പ്രത്യേകതകളൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല, അത് മതി. നമ്മൾ ഉദ്ദേശിച്ച മനസ്സിലായിരിക്കും, പക്ഷെ അതല്ലത്. ഇതിനും ഉപകാരമാണ്. ഇത് നമ്മളെ ഷ്യാബുക്കയാണ്. നമ്മളെ കോഴിക്കോട് വടകരയിലുള്ള പയ്യോളി അല്ലേ, പയ്യോളിയിലുള്ള ഷ്യാബുക്കയാണ്. നമ്മളെ മുത്താട്ടോ, പൊറോട്ടക്കാരനാണ്. ഭഗവതി മുക്ക്, എന്താണ് സ്ഥല പേര്? ഭഗവാൻ മുക്ക്. ശ്രീലങ്കൻ താരം അസ്കർ. വോളിബോൾ അല്ല, പന്ത് കളിക്കാൻ ഫുട്ബോൾ കളിക്കുന്ന ഏരിയ ആണ്. രണ്ട് പോസ്റ്റ് കിണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ നീര് അത് ഇവിടെ അല്ല, നാട്ടിലാണ്. ചൈന മാൾക്ക് പോയോണ്ട് ഇതിന്റെ ഇടയിൽ നമ്മളോരോ ഷോപ്പ്. ഇതിന്റെ പേരെന്താ? സീ ഫ്ലാഷ്. സീ ഫ്ലാഷ് പിന്നെ പിസ ഹട്ട് ഉണ്ട്, കെ എഫ് സി ഉണ്ട്. നടന്ന് ഇങ്ങനെ പോവറിഞ്ഞാല് വേറെ വൈബാട്ടോ. ടാക്സി പോകുമ്പോ ഈ ഒരു വൈബ് കിട്ടൂല, നടന്നു പോകണേ. എന്ത് പറഞ്ഞേ? ആ ബൂട്ട് ആ ഒന്നര വരെ ഉണ്ടെന്നല്ല പറഞ്ഞേ. എവിടുന്നാണ്? ഇതാണ് അൽഹൂത്ത് പുതിയത് വന്ന കേട്ടോ. ബോർഡ് പകുതി ഇല്ലല്ലോ നമുക്ക്. കണ്ടോ അൽഹൂത്തിന്റെ പകുതി ഇവിടെ ആവും. നമ്മളല്ലേ ഒരു മണ്ണ്.
ഏകദേശം പെരുന്നാളിൻ്റെ രണ്ടു ദിവസം മുന്നേ, രണ്ടു ദിവസം എന്ന് പറയാനില്ല, പെരുന്നാൾ ഇപ്പം എന്താണെന്നുള്ള അല്ലേ, രണ്ടു ദിവസം മുന്നേ തന്നെ അല്ലേ. ശ്രദ്ധിച്ച് ഉച്ചടക്കിട്ടാ, ഇവിടെ കുഴപ്പമില്ലല്ല. ആ ബൈക്കുകാരൻ വരുന്നുണ്ട്, ആ ബൈക്കുകാരൻ വരുന്നുണ്ട്. ഫുള്ള് ഓപ്പണാ. ഇവിടെ ചോപ്പാണല്ലോ, ലേഡീസിനായിട്ട് പ്രത്യേക ഒരു പാർക്കിംഗ്, പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ. ആ ലേഡീസിനായിട്ടുള്ള അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അവരൊക്കെ ഏകദേശം അവിടെ എത്തി തുടങ്ങി കേട്ടോ, ഏകദേശം അവിടെ എത്തിയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏകദേശം ഞാൻ ഉറപ്പ് എത്തട്ടെ. വാവാ, നമ്മളിപ്പോൾ എവിടുക്ക പോണേ? നമ്മൾ പോണത് ചൈന മാളിലേക്കാണ് പോണത്. ചൈന മാളിലേക്കാണ് പോണത്. അവിടെ എത്തുമോ? എത്തുമോ? ചൈന മാളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മളോട് സമയം പറഞ്ഞ എത്ര അറിയോ? ഒന്നരയാണ്. ഇപ്പൊ സമയം എത്ര ആയി എന്നറിയാം എനിക്ക്? 1:10, 1:21 1:23 വയ്യ അറിയില്ല, നമ്മളിങ്ങനെ പോവാണ്. ഇതാണ് ഇവിടുത്തെ അറബികളൊരു അറബികളൊരു പ്രത്യേകതയാണ്. ഏത് സാധാരണക്കാരൻ ഇതേമാതിരി നടക്കുകയാണെങ്കിലും അവർ നമുക്കും വേണ്ടിയിട്ട് വണ്ടി നിർത്തി തരും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ നാട്ടിലത്തെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, നാട്ടിലത്തെ വെച്ചാണ്ട് നോക്കണേ, ഇവിടുത്തെ അറബികൾക്കുള്ള പ്രത്യേകത. ഇവിടെ ഇപ്പം നമ്മൾ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അവിടെ നിന്ന് നോക്കിയാൽ അറബികൾ വേഗം നിർത്തി തരും. വണ്ടി വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തി തരും ഇല്ലേ. പെട്രോൾ പമ്പിന്റെ അടുത്തെത്തി അടുന്നോക്ക്. അസ്കറേ, ഈ ഭാഗത്തേക്ക് വാടാ. ഇജെന്താ ആ ഭാഗത്തേക്ക് പോയിക്കണേ? അല്ല, നമ്മളിപ്പോ അവിടെ പോയി വരുമ്പോത്തിന് നേരം പോകും. അവിടെ എത്തുമ്പോത്തിന് ശ്രീലങ്കയില് അങ്ങോട്ട് പോ എന്നെങ്ങനെ പറയും? അങ്കപ്പോ ശ്രീലങ്ക 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 എനിക്ക് കറക്റ്റ് അറിയില്ല. അവന് തമിഴല്ലേ? ശ്രീലങ്കന്റെ ഒറിജിനൽ ഭാഷ സിംഗളാണ്. ഓൻകേ ശ്രീലങ്ക മുല്ലിങ്ങൊന്നും അറിയില്ല, നമ്മളെ നാട്ടില് മാത്രമേ ഉള്ളൂ ശ്രീലങ്ക മുല്ലിങ് അല്ലേ. അല്ലേ, എനിക്ക് അതിലുള്ളൂ അതാണ്. ചൈന മാൾക്ക് ഇനി എന്റെ അഭിപ്രായത്തിലേ ഇനി ഏകദേശം ഒരു 10-15 നടക്കാണ്ടാവും. നമ്മൾ നടന്നാലോട്ട് പോരാ. ഇക്കായിന്റെ ആ ഫ്രണ്ടിലെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു നോക്കി. നാട്ടിൽ പോകാനാകുമ്പോ ഇതേമാതിരി ഒരു പർച്ചേസ് ഇങ്ങനെ പോകണം നമുക്ക് കേട്ടോ. നാട്ടിൽ പോകാനാകുമ്പോ ഏകദേശം ഞങ്ങള് ഞാനൊരു 10 നടന്നാ പോരെ. വാവേ, മക്കളെ, അപ്പം നമ്മൾ ചൈന മോളിലെത്തിയിരിക്കുകയാണ് നമുക്ക.
രണ്ട് വാക്കും അറിയാം, നമ്മൾ അങ്ങനെ ഒടുക്കം നടന്ന് ഏകദേശം ക്ഷീണിച്ചു. എന്നാലും മടിയില്ല, ഞങ്ങൾ ചൈന മാളിൽ എത്തിയുണ്ട്. ഇനി ചൈന മാളിന്റെ ഉള്ളിൽ പോകാൻ പറ്റുമോ നോക്കട്ടെ. പോകാൻ പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. കാരണം വേറെ സമയം പറഞ്ഞ ഒന്നരയാണ്. ഏതായാലും നമ്മൾ പോയി നോക്കാം. ഇതാണ് ചൈന മാളിൽ നമുക്ക്. ചൈന മാള്, ചൈന മാള് അല്ലെങ്കിൽ ഒരു ലോകാണ് ചൈന മാള്. അതിൻ്റെ ഉള്ളിൽ കയറണം. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് എന്ത് വേണം, എന്ത് നമ്മളെ പർച്ചേസ് ചെയ്താൽ വിചാരിച്ചാണ് നമ്മൾ പോയാലും എന്തോ ഒന്നും കിട്ടാൻ സാധിച്ചിട്ടുള്ളത്. ഒരു സാധനം ഇവിടെ നിന്ന് മിസ്സാവില്ല, എന്ത് സാധനം ഇവിടെ നിന്ന് കിട്ടും. ഇതെന്താ നമുക്ക് വിമാനം രണ്ടെണ്ണം അടിപൊളി നമ്മൾ ഇടപെടേണ്ടി വരുമോ? ഏതാണ് നോക്കട്ടെ നോക്കട്ടെ, കണ്ടു ചോദിക്കും. ചലു വരെയൊക്കെ വയ്യ എന്താ പോണ് ഫ്ലൈറ്റ് ഏതാ ലെവൽ ഇങ്ങോട്ട് നോക്കി പറക്കണതാ ചൈന മാളിന്റെ മേലെ കൂടി. ഇതാ വരുന്നേ നമ്മളെ അതിനകത്ത് ഓടിക്കോമ്പോ. ഏതാ പോലെ നമുക്ക് ആ ചൈന മാളിൽ എത്തി. ചൈന മാള് സമയം നമ്മളെ സമയം അതിക്രമിച്ചു. ഒന്നര വരെ ഉള്ളു പറഞ്ഞു റമദാൻ അവസാനത്തിൽ. ഇനിയിപ്പോ നാളെയും മറ്റന്നാളും ചിലപ്പോ നാളെയും മറ്റന്നാളും ചിലപ്പോ രണ്ട് കുറച്ച് അധികം നേരം സമയം ഉണ്ടാവും. ഇവിടെ ടോയ് സെന്റർ ഒക്കെ നിങ്ങൾക്ക് വേണം കളിച്ചോളി കുറച്ച് ഏതായാലും നടന്ന് കൊയങ്ങി. അല്ല ശ്യാമക്ക് ഒന്ന് കയറി കളിക്കണോ? ശ്യാമക്ക് ഇതൊക്കെ കുട്ടികളെ കളിക്കണേ തല കിട്ടണ വണ്ടി. ശ്യാമക്ക നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ കാരണം കയറിക്കോളി. നിങ്ങൾ ചില കയറിയില്ല എന്നല്ലേ ഹെലികോപ്റ്റർ ഇതവിടെ. ഏ ഹെലികോപ്റ്റർ കയറിക്കോ, നോക്കി ഏതാ ഹെലികോപ്റ്റർ ഇവിടെ നോക്കി. ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, കേറാം. മിന്നണ ലൈറ്റ് ഒക്കെ ഉണ്ട്, കളർഫുൾ ആണ്. ഇങ്ങടെ നോക്കി. ഇല്ല കേറാൻ പറ്റിയത് നിങ്ങൾക്കാണ്. ഹെലികോപ്റ്ററിൽ കയറില്ല കേട്ടോ, ചാർജ് കൊടുക്കണ്ടേ. ഇതാണ് ചൈന മാൾ. ഇനി കണ്ടില്ല ഏതായാലും വന്നാലും ഒന്ന് തൊട്ടാണ്ടോ പോവാ. തൊട്ടു പോയാലും മതിയല്ലോ. സംസ്കാരം ഏതാക്കി ചൊല്ലുങ്ക, ചൊല്ലുങ്ക, എന്നത്തെ ചൊല്ലെ. ഏതായാലും നമ്മൾ ഇവിടെ വന്നല്ലേ, നമ്മളെ അവിടെ പോയാൽ ചായ കുടിച്ചോണം. ചായ കുടിക്കണം. ഫൈനലി ഞങ്ങൾ ചൈന അല്ല ചൈന മാളിൽ നിന്ന് ഏകദേശം നമ്മള് ഏതായാലും വെറുതെ വന്നു. എന്നാലും ഞങ്ങള് ഇവിടെ എത്തി. ഇവിടെ കൊഴിഞ്ഞ സ്ഥലാട്ടോ, ഇവിടെ കൊഴിഞ്ഞ സ്ഥലമായിട്ട് കിടക്കണം. ഇറക്കാതെ കൊണ്ട് ന്യൂട്രലിട്ട് പോവാം. എന്തേ ചെറിയ ഇറക്കണ്ടല്ലോ ഇവിടെ. ശ്യാമക്ക മുതലയോ? ഏ ഈ നടത്ത, ഈ നടത്തോ നേരെ നടന്ന നാട്ടിലെത്തിന്. എന്തേ എന്റെ അമ്മ, ഇത് അത്യാവശ്യം വലിയ ഷോപ്പാണല്ലോ. അവിടെ ഇതാണ് അൽഖബയില് ഡിസ്കൗണ്ട് സെന്റർ. നീ പോണ വെഹിക്കിൾ എവിടെയും കഫ്തീരി ഉണ്ടാവും. ആ കയറി നടന്നോ. ഏകദേശം നമ്മള് ശ്യാമക്ക് ഏകദേശം എത്ര നടക്കലടങ്ങിയിട്ട് ഏകദേശം എത്ര സമയമായി ഈ ഏരിയയിൽ? കണ്ടില്ല നിങ്ങള് ഈ ഏരിയ, ഈ ഏരിയയിൽ ഒരൊറ്റ ഷോപ്പ് പോലും കടകളുമില്ല. ഈ താ തല വരെ ഇതൊക്കെ വീടുള്ള വീടുകളെ ഏരിയ ആണ്. ഇവിടുത്തെ അങ്ങോട്ട് ഇങ്ങോട്ടാണ് ഒരു ഒഴിഞ്ഞ ഒരു ഒക്കെ വീടുകൾ മാത്രമേ ഉള്ളൂ.
രണ്ട് മണിക്കൂർ അങ്ങനെ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ രണ്ട് മണിക്കൂർ നടക്കാൻ. അതെ, നമ്മൾ അവിടുന്ന് പോരുന്ന സമയത്ത് 1:20 അല്ലല്ല, നമ്മൾ അവിടെ ആ ഫോട്ടോ എടുത്തില്ലേ അവിടെ എത്തിയപ്പോ 1:20 അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അവിടെ കണ്ടില്ലേ ഒരു ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജിൽ ഇവർ ഇതേമാതിരി ഫുഡ് വെക്കും. കാരണം അതേമാതിരി യാത്രക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ കിട്ടാത്തവരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫുഡ് ഞങ്ങൾ ഒന്ന് നോക്കിയതാണ്, പക്ഷെ നമുക്ക് പറ്റുമെന്നില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കാതെ പോകുന്നു. അവസാനം നമ്മൾ ഫൈനലി അൽഹൂത്തിലെത്തി. അൽഹൂത്തുനിന്ന് നമ്മളെ ഏകദേശം അടുത്തുള്ള അൽഹൂത്തിലാണ്, അൽഹൂത്തുനിന്ന് സാധനം വാങ്ങിയിട്ട് അല്ല രണ്ട് വെള്ളം വാങ്ങി, കാരണം നടന്ന് നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കാണുക, ആ ഓപ്ഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. അപ്പം ബൈ.